ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പ്രയാസത്തിന് ശമനം നൽകുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഈദുൽ അദ്ഹയുടെ ഈ സുദിനം എന്ന് പറയുന്നത്. എന്താണ് ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? ആർക്കും പറഞ്ഞറിയിക്കേണ്ടാത്ത വിധം മിക്കവാറും ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ തന്റെ വിശ്വാസവും ആദർശവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൻ്റെതായ ശിആറുകൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകുമ്പോൾ ഒരു സംശയത്തോടുകൂടി ആളുകൾ ഇന്ന് മുസ്ലിമീങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമോ ഫോബിയ എന്നാണ് അതിന് പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാം പേടി, ഒരു മുസ്ലിം പേടി ഇസ്ലാമിൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും സംസ്കാരങ്ങളെയും അതിൻ്റെ വേഷങ്ങളെയും വിധാനങ്ങളെയും എല്ലാം ഒരു സംശയത്തോടുകൂടി കരുതുന്ന ഒരു സാഹചര്യം ബോധപൂർവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൽ മാനസികമായി വിഷമം അനുഭവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ വിലയിരുത്തേണ്ടതില്ല. ദീർഘമായ 10 വർഷം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പദവി സ്ഥാനത്ത് ഇരിക്കുകയും പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പായി നൽകിയ ഒരു ഇന്റർവ്യൂവിൽ വെച്ചുകൊണ്ട് ഹാമിദ് അൻസാരി എന്ന് പറയുന്ന ആ മഹാൻ പറയുകയുണ്ടായല്ലോ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അരക്ഷിതരാണ്, അവർ അസമാധാനത്തിലാണ്, അവർ അസഹിഷ്ണുതയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രയാസത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണക്കാരന്റെ വാക്കല്ല. 10 വർഷം കഴിഞ്ഞ 10 വർഷം രാജ്യത്തിന്റെ ഭരണസിര കേന്ദ്രങ്ങളിൽ തന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ കാണുകയും കേൾക്കുകയും തന്റെ മുമ്പിലൂടെ കടന്നുപോയ ഫയലുകൾ കാണുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ് മുസ്ലിമീങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന്. 20-ൽ അധികം ആളുകളെയാണ് ഉത്തരേന്ത്യയിൽ തല്ലിക്കൊന്നത്. ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലുമൊക്കെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഈ ഇസ്ലാമോ ഫോബിയ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? 3 നിലപാടുകളാണ് ഇവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. അതിൽ 2 നിലപാടുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചര്യക്ക് നിരക്കാത്തതാണ്. അതൊരിക്കലും തന്നെ വിശ്വാസികൾ സ്വീകരിക്കാൻ പാടില്ല. അതിൽ ഒരു വഴി മാത്രമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ മാർഗത്തിലൂടെ ആയിരിക്കണം ഈ ഇസ്ലാമോ ഫോബിയയെ നമ്മൾ നേരിടേണ്ടത് എന്നതാണ്. 1-ാമത്തെ മാർഗം എന്ന് പറയുന്നത്, ഇന്ന് സമുദായം സ്വീകരിച്ചിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്, എന്താണോ ഇസ്ലാമിനെ കുറിച്ച് വിമർശകർ ഉന്നയിക്കുന്ന വിമർശനം, ആ വിമർശനത്തിന് അനുസരിച്ച് രാജിയായി കൊടുക്കുക, അതിനനുസരിച്ച് കോംപ്രമൈസ് ചെയ്തു കൊടുക്കുക എന്നതാണ് ഒരു രീതി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ താടിയെയാണോ വിമർശിക്കുന്നത്? എന്നാൽ താടി ചെറുതാക്കാം. ചെറുതാക്കിയ താടിയെയും വിമർശിക്കുകയാണോ? എന്നാൽ ഞാൻ വടിച്ചു കളയാം. അതുപോലെ തന്നെ സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദയാണോ അവർക്ക് പ്രശ്നം? എന്നാൽ പർദ്ദ ഞങ്ങൾ ഒഴിവാക്കിക്കൊള്ളാം. പുരുഷന്മാരെ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതാണോ തീവ്രവാദത്തിന് അടയാളമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്? എന്നാൽ ഞങ്ങൾ പാൻസ് താഴേക്ക് ഇറക്കിയെടുക്കാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ നെറ്റിത്തടത്തിൽ വരുന്ന സുജൂദിന്റെ തഴമ്പാണോ തീവ്രവാദത്തിന്റെ അടയാളം എങ്കിൽ നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ തല പൊക്കിപ്പിടിക്കാൻ വരെ തയ്യാറാണ് എന്ന മനോഭാവമാണ് ഇന്ന് വളർന്നു വരുന്ന മുസ്ലിം യുവജന വിദ്യാർത്ഥി യുവജനങ്ങളുടെ നേതൃതലങ്ങളിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസം മാത്രമാണ് ശരി, അതാണ് ശരി, ബഹുദൈവ വിശ്വാസം തെറ്റാണ് എന്ന ഇസ്ലാമിന്റെ ആണിക്കല്ല് ഇവിടെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പോലും തെറ്റാണ്, അത് മറ്റുള്ളവർക്ക് പ്രകോപനമുണ്ടാക്കുമെങ്കിൽ നിങ്ങൾ അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, എന്നാൽ ഞങ്ങൾ അതും പറച്ചിൽ നിർത്താം, ഞങ്ങൾ ബഹുദൈവ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇത് ഇസ്ലാമോഫോബിയയെ നേരിടേണ്ടുന്ന ശരിയായ മാർഗമല്ല. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗമല്ല. ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം എന്ന് പറയുന്നത് എന്താണോ അള്ളാഹു കൽപ്പിച്ച വിശ്വാസം, ആദർശം, ആചാരം, അത് അതേപോലെ സ്വീകരിക്കുക, അതിന് കീഴ്പ്പെടുക എന്നതാണ് ഇബ്രാഹിം നബിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു, തന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം, അസ്ലിം, നിങ്ങൾ കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഖാല അവിടുന്ന് പറഞ്ഞു അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ ഇതാ സർവ്വ
സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് മുമ്പിൽ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ജീവിതത്തിലൂടെ തെളിയിക്കുക കൂടി ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ആ സ്മരണ പുതുക്കിക്കൊണ്ടാണല്ലോ ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. തന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായ പിഞ്ചോമന പൈതലിനെ, ആ സ്നേഹത്തിന്റെ കരളിന്റെ കഷ്ണത്തിനെ അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പന വരുമ്പോൾ അത് ഇബ്രാഹിം നബിയെ ഒരു പരീക്ഷിക്കലായിരുന്നു. അവിടെ ഇബ്രാഹിം നബി അതിന് തയ്യാറാകുന്നു. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതാ മകനെ വാപ്പ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് എങ്കിൽ ഇതാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് എന്നെ നിങ്ങൾ കറുക്കാമെന്ന് വിധേയനായി പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, പടച്ച തമ്പുരാനാണ് ഏറ്റവും വലിയൻ, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ള ആ തക്ബീറിന്റെ ധ്വനി, അതാണ് ഒരു മുസ്ലിമിന്റെ ഖണ്ഡത്തിൽ നിന്ന്, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവന്റെ വിശ്വാസത്തിൽ നിന്ന്, അവന്റെ ആചാരങ്ങളിൽ നിന്ന്, അവന്റെ ഊണിലും ഉറക്കിലും ജനനം മുതൽ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട വിശ്വാസമാണ് പടച്ച തമ്പുരാണ് ആ ഏറ്റവും വലിയ മഹാൻ എന്നത്. അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങളെ സംശയിക്കുമെന്ന് കരുതി ഒരിക്കലും ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു മുസ്ലിമിനും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പൊ ആ വഴി നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. കാരണം ഇബ്രാഹിം നബി അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറ്റൊരു വഴി ഏതാണെന്നോ, ഇന്ന് സമുദായത്തിൽ കാണുന്ന മറ്റൊരു വഴി, വെട്ടിന് വെട്ട്, കൊലക്ക് കൊല, കണ്ണിന് കണ്ണ്, കാതിന് കാത് എന്ന രൂപത്തിൽ ഒരു തീവ്രതയുടെയും തീവ്രവാദത്തിന്റെയും ഒരു ലൈൻ. ഇതും ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. സുഹൃത്തുക്കളെ, പറയുന്നതിൽ വിഷമം നമ്മൾ തോന്നരുത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത രീതി? സ്വന്തം പിതാവിനോട് പോലും കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകാതെ വന്നു. ഇബ്രാഹിം നബിയുടെ എതിർപാളയത്തിലാണ്, ശത്രുപാളയത്തിലാണ് പിതാവുള്ളതെന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യമായി. ആ ബോധ്യമായപ്പോഴും ഫലമാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാ, തന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി ചെയ്തത് എന്താ? തബറഅ മിൻഹു, അതിൽ നിന്ന് വിട്ടകന്നു നിന്നു, ആ വിശ്വാസത്തിൽ നിന്ന് വിട്ടകന്നു നിന്നു. പിന്നെയോ, ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, നിശ്ചയമായും ഇബ്രാഹിം നബി ഏറെ താഴ്മയുള്ളവനും സഹനശീലനമുള്ളായിരുന്നു എന്നാണ്. വളരെ വിനയമുള്ളവനും പ്രകോപിക്കാത്തവനും തീവ്രവാദമില്ലാത്തവനും സഹനത്തോടുകൂടി പെരുമാറുന്നവനുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോ, ഈദിന്റെ മുസല്ലയിൽ വരുമ്പോ ഇബ്രാഹിം നബിയുടെ ചര്യയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോ, അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ ഒരു അനുയായിക്ക് എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വഴിയിലൂടെ ഈ ഒരു സംഗതിയെ എതിരേൽക്കുവാൻ സാധിക്കുക? അതും തന്നെ ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പാടില്ലാത്ത വഴിയാണ്. പിന്നെ ഏതാണ് സ്വീകരിക്കേണ്ട വഴി? അത് ഇബ്രാഹിം നബി കാണിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ സംശയിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസിക സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഏതാണ് ആ വഴി? സത്യത്തിൽ ഉറച്ചു നിന്ന് തന്റെ ഐഡന്റിറ്റി നിലനിർത്തി ആദർശപാതയിൽ മുന്നോട്ട് നീങ്ങുക എന്നതാണ് ഒരു വിശ്വാസിക്ക് അതിനെ പരിഹാരമായി നിർവഹിക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിക്കുകയാണ്, ഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഇതാ നല്ല മാതൃകയുണ്ട്, ഉസ്വത്തുൻ ഹസനയുണ്ട്. എന്താണ് ആ മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം, അദ്ദേഹം തന്റെ കൗമിനോട് പറഞ്ഞ സന്ദർഭം എന്ത് പറഞ്ഞു? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അതെ, അവിടെയുള്ള ആളുകളൊക്കെ ബിംബങ്ങൾ ആരാധിക്കുന്നവരാണ്, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാണ്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവരാണ്. ഇബ്രാഹിം നബി ഒറ്റക്കാണ് ഏകദൈവ വിശ്വാസത്തിലുള്ളത്. പക്ഷെ ഇബ്രാഹിം നബി പറയാണെന്ത്? ഇന്നാ ബുറാഉ മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്നവരാണ്, ഞാൻ വിട്ടുനിൽക്കുന്നവനാണ് ഏത് കാര്യത്തിൽ? വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നവനാണ് എന്ന് ഉറക്കെ പറഞ്ഞ്
മുന്നോട്ട് പോയ പ്രവാചകൻ ഇത് തന്നെയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. എന്താണോ മുസ്ലിങ്ങളുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, വേഷം, വിധാനം, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാരണങ്ങളാൽ, അവർ വിമർശിക്കുന്നു എന്ന കാരണങ്ങളാൽ ഇത് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, അത് നിലനിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു മുസ്ലിം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. കാരണം ഫാഷിസത്തെ നേരിടേണ്ടത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള മതേതര ചേരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ ആദർശ ഐഡന്റിറ്റിയിൽ യാതൊരു കളങ്കവും വരുത്താതെ ഒന്നിച്ചുകൊണ്ട് ഈ ഫാസിസത്തെ നേരിടുക എന്നതാണ് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് കരണീയമായിട്ടുള്ളത്.